ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ലേൺ മാത്സ് വിത്ത് സാറ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പകുതി സമവാക്യങ്ങളാണ്. ഈ ചാപ്റ്ററിലുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പേജ് നമ്പർ 81 കാണുന്ന 3, 4 ഈ രണ്ട് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടുക്കാം. ഇതിന് ആദ്യമുള്ള ഫസ്റ്റത്തെ രണ്ട് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ ആ വീഡിയോ പോയി കാണാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്ക്വയർ ഓഫ് എ ടേം ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര ഇസ് 2500. വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ടെൻത്തിൻ്റെ ഫസ്റ്റ് പഠിച്ച ചാപ്റ്ററാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്, 2, 5, 8 എക്സെട്ര തുടങ്ങിയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയിലേക്ക് അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിലെ ഒരു ടേമിൻ്റെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ടേമാന്ന് പറയുന്നില്ല, എത്രാമത്തെ ടേമാന്ന് പറയുന്നില്ല, ഒരു ടേം എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേമിന് ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തത്, എക്സ് എന്നായിരുന്നു അല്ലേ ഡിനോട്ട് ചെയ്തത്. അതിൻ്റെ സ്ക്വയർ എന്താണെന്നാണ് പറയുന്നത്, ഒരു ടേമിൻ്റെ സ്ക്വയർ 2500 ആണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് എൻ എന്താണെന്ന്, അതിൻ്റെ പൊസിഷൻ. എൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ അല്ലേ. എന്നിന് 1 കൊടുക്കുമ്പോൾ 2 ആവും. എക്സ് 1 എന്ന് പറയുന്നത് 2 ആണ്, എക്സ് 2, 5 ആണ്, എക്സ് 3 എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പം നമുക്ക് എൻ ഈ 2500 വരണമെങ്കിൽ, അതിൻ്റെ സ്കോർ 2500 വരണമെങ്കിൽ എന്ന് എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ ടേം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, x1 + n-1 × d ആണ് അല്ലേ. അപ്പം എക്സ് എൻ ഓൾ സ്ക്വയർ 2500 എന്ന് പറയുകയാണെങ്കിൽ ഈ ടേമിൻ്റെ സ്ക്വയർ 2500 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പം എക്സ് എൻ ഈക്വൽ ടു x1 + n-1 × d. x1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ടേം ആണ് അല്ലേ. ഫസ്റ്റ് ടേം എന്താണ്, 2 + n നമുക്കറിയില്ല, n-1. d എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്താണ്, 2, 5 - 2, 3, 8 - 5, 3 അല്ലേ. അതായത് 3 കൂട്ടി കൂട്ടിയിട്ടാണ് ഈ സമാന്തര ശ്രേണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കോമൺ ഡിഫറൻസ് പറയുന്നത് 3 ആണ്. ഇത് നമുക്കിനി ഒന്നുകൂടി ഈ ഇക്വേഷൻ ചെറുതാക്കിയത് എങ്ങനെ എഴുതാം, 2 + ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3n - 3, 2 - 3 എന്ന് പറയുമ്പോൾ -1. അപ്പോൾ 3n - 1 നമുക്ക് എക്സ് എൻ്റെ വാല്യൂ 3n - 1 കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്, എക്സ് എൻ ഓൾ സ്ക്വയർ 2500 ആണെന്ന് അല്ലേ. അപ്പോൾ 3n - 1 ഓൾ സ്ക്വയർ ഈക്വൽ ടു 2500, 2500. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം, നമുക്ക് ഇപ്പോഴാണ് ഇതൊരു വർഗ പ്രശ്നമായി മാറി അല്ലേ. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വർഗ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലേ. അപ്പോൾ ഇതെന്തായി, ഒരു സ്ക്വയർ വരുന്ന ഒരു ഇക്വേഷനായി, ഒരു വർഗ പ്രശ്നമായിട്ട് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ 2500 എന്ത് കാണാം, 3n - 1 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2500 ആണ് അല്ലേ. എന്താണ് 2500 സ്ക്വയർ റൂട്ട്, ഏത് രണ്ട് സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോൾ 2500 കിട്ടുന്നത്, 5 × 5 = 25 അല്ലേ. അപ്പം 2500 എന്ന് പറയുമ്പോൾ 50 × 50 ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് പറയുമ്പോൾ 50 ആണ്. ഇനി നമുക്ക് 3 എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി, 50 ഇവിടെ -1 ആകുമ്പോൾ ഇങ്ങോട്ട് ഇക്വേഷൻ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും, +1, അതായത് 51 എന്ന് പറയുന്നത് 51/3. 51/3 എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ എത്രാമത്തെ ടേമാണ്, എന്ന് 17 ആണെന്ന് കിട്ടി. അപ്പോൾ 2500 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17th ടേം ആണെന്ന് കിട്ടി അല്ലേ. ഓക്കെ, ക്ലിയർ ആയാലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4: 2000 rupees വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ സ്കീം ഇൻ വിച്ച് ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ടഡ് ആനുവലി. ആഫ്റ്റർ 2 years, the amount in the account was 2,205 rupees. What is the rate of interest? എന്താണ് പറയുന്നത്, 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സ്കീമിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു കോമ്പൗണ്ടഡ് ആനുവലി അല്ലേ. അതായത് കൂട്ടുപലിശ, ഇൻട്രസ്റ്റ് ഇസ് കോമ്പൗണ്ട് ആനുവലി, കൂട്ടുപലിശ എന്നുള്ള നിലയിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന കിട്ടുന്ന ഒരു സ്കീമിലാണ് 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കൂട്ടുപലിശ സാധാ പലിശ രീതിയിലല്ല, കൂട്ടുപലിശ എന്നുള്ള രീതിയിലാണ് അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് 2 വർഷം കഴിയുന്ന സമയത്ത് എത്ര വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ഈ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2205 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും ഇവിടെ ഈ സ്കീമിൽ നമുക്ക്
പലിശ കിട്ടിയിട്ടുണ്ടാവാന്ന്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മള് ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് മുൻപ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു പലിശയുടെ ഒരു പ്രോബ്ലം, അതായത് കൂട്ടുപലിശ, സാധാരണ പലിശ, അതൊക്കെ നമ്മൾ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്ത്? A=P×1+R/100 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ചില കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും, ഓർമ്മ ഇല്ലാത്ത കുട്ടികൾ ഈ ഇക്വേഷൻ എവിടെ നിന്ന് വന്നു എന്ന് വിചാരിക്കും. ഇത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. ഇതെന്താണ്? കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ ആണ്. എങ്ങനെയാണ് ഇവിടെ A എന്ന് പറയുന്നത്? എന്താണ് നമുക്ക് തിരികെ കിട്ടുന്ന പൈസ? P എന്ന് പറയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്ര ഇൻട്രസ്റ്റിൻ്റെ റേറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരു ഈ ഇക്വേഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയുമല്ലോ. അപ്പം നമുക്ക് 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് എത്ര രൂപ തിരിച്ചു കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന എമൗണ്ടാണ് A എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. പക്ഷെ നമുക്കിവിടെ നമുക്ക് A അറിയാം, തിരിച്ചു കിട്ടിയ പൈസ 2500 ആണെന്നറിയാം അല്ലേ. 2205 ആണെന്നറിയാം. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത റേറ്റ് 2000 ആണെന്നറിയാം. നമുക്കറിയാത്തത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അറിയാത്തത്. എത്ര വർഷത്തേക്കാണ് നമുക്ക്, എത്ര വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 2105 രൂപ കിട്ടിയത്? 2 വർഷം കഴിഞ്ഞിട്ട് അല്ലേ. ഇതൊക്കെ അറിയാം, നമുക്ക് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് അറിയുന്ന കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇനി 6 സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇതൊരു വർഗ്ഗ പ്രശ്നത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? 2 വർഷം കഴിഞ്ഞിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഇതൊരു വർഗ്ഗ പ്രശ്നത്തിൽ വരുന്നത് അല്ലേ. ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് ഇതെന്താണ് ഒരു വർഗ്ഗ പ്രശ്നമായിട്ട് മാറും. സോ നമുക്കിനി ഈ ഇക്വേഷനെ നമുക്ക് ചെറുതാക്കി എഴുതാം. എങ്ങനെ? നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുമ്പോൾ 2205/2000=1+R/100^2 അല്ലേ, ഹോൾ സ്ക്വയർ എന്നായി. ഇനി നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു തന്നാൽ മതി. ബാക്കി സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർക്കാത്ത കുട്ടികൾ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, A=P×1+R/100^n. ഓക്കെ, ക്ലിയർ അല്ലേ. ഇനി നമുക്ക് എന്താണ് 2205/2000. ഇതിന് നമുക്ക് 5 കോമൺ ആയിട്ട് 2 രണ്ടിലും 5 ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇവിടെ 20ൽ 5 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ബാക്കി 20 വീണ്ടും 4 അല്ലേ. 4×5=20, 5ൽ 1 പ്രാവശ്യം. ഇവിടെ 4×5=20 അതുപോലെ തന്നെ 8. അപ്പം എന്ത് കിട്ടി നമുക്കിനി? 1+R/100 എന്നുള്ളത് ഇവിടെയൊക്കെ എഴുതാം. ഓൾ സ്ക്വയർ =, എന്താണ് കിട്ടി? 441/400 ആണെന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സ്ക്വയർ റൂട്ട് കാണാം. 1+R/100 എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 441/400. ഓക്കെ, 441 സ്ക്വയർ റൂട്ട് എന്താണ് നമുക്കറിയാം. 21 സ്ക്വയർ ആണ് 441. അതുപോലെ തന്നെ 20 സ്ക്വയർ ആണ് 400. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് അത് എഴുതാം. എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 441 എന്ന് പറയുന്നത്? 21/20. ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് മാറ്റി എഴുതാം. എന്താണ്? 1+R/100 R/100=+1 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -1. 21/20 -1. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 20 ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1/1 എന്നാണ് അർത്ഥം അല്ലേ. അപ്പം നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21-20 എന്ന് കിട്ടും. 20×1=20. അപ്പം നമുക്ക് 1/20 അത് കിട്ടി. ഓക്കെ, ഇനി R=, എന്താണ് ഇനി 1000 അല്ലെങ്കിൽ 100 കൂടി നമ്മൾ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. എന്താവും? ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. അപ്പോൾ 100/20, 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്തു. 10/2, 5, 5×2=10. അപ്പം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5% പലിശ നിരക്കിലാണ് ഇവിടെ എന്താണ് പലിശ കണക്കാക്കിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.